സെൻകുമാറിനെയും ലോക്നാഥ് ബെഹ്റയും പിന്തുണച്ച് കത്തോലിക്ക മുഖപത്രം. കേരള കത്തോലിക്ക മെത്രാൻ സമിതി വർഷങ്ങൾക്ക് മുൻപേ നൽകിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ശരിവെച്ചത്. പുതുതലമുറയ്ക്ക് ആകർഷകമായ ഒരു ജീവിത രീതിയായി ഭീകരപ്രവർത്തനം മാറാതിരിക്കാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മതതീവ്രവാദത്തിന് നേരെ ഇനി എത്ര നാൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയുമെന്നും കെ സി ബി സി വക്താവായിരുന്ന ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ചോദിച്ചിരുന്നു. 2019 കെ സി ബി സി വക്താവായിരുന്നു ഫാദർ വർഗീസ് വള്ളിക്കാട്ട്. കശ്മീരിലോ ശ്രീലങ്കയിലോ ലോകത്തെവിടെയും നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ വേരുകൾ ഉണ്ടാവുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയുമായി കൂട്ടി വായിക്കണമെന്ന സെൻകുമാറിന്റെ നിരീക്ഷണം തള്ളിക്കളയാനാവുന്നതാണോ എന്ന ചോദ്യവും ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഉയർത്തിയിരുന്നു. വോട്ട് ബാങ്കിൽ കണ്ണുനട്ടും സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകളിൽ ലാഭം കണ്ടും വർഗീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും ഭരണാധികാരികൾ സ്വീകരിച്ചുള്ള നിഗൂഢ നിലപാടുകളാണ് ഭീകരതയ്ക്ക് വളക്കൂറുള്ള മണ്ണായി കേരളത്തെ മാറ്റിയതെന്ന് കെ സി ബി സി ഐക്യജാഗ്രതാ കമ്മീഷനും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആഗോളതലത്തിൽ വേരുകളുള്ളതും ശക്തമായ ഒരു സമാന്തര സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നതുമായ ഭീകരതയുടെ ഒരു പുതു തരംഗം ലോകമാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോക മേധാവിത്വം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു മതാധിഷ്ഠിത ഭരണക്രമം സ്വപ്നം കാണുന്ന ഇവർ വിവിധ രൂപഭാവങ്ങളോടെ ഈ നാട്ടിലും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ നിരവധി മാസങ്ങൾക്ക് മുൻപ് പ്രസ്താവിച്ചിരുന്നു. കെ സി ബി സി വർഷങ്ങൾക്ക് മുൻപ് പങ്കുവച്ച ആശങ്ക ശരിവെക്കുന്നതാണ് ഡി ജി പി ലോക്നാഥ് ബെഹ്റ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ കാര്യങ്ങളെന്ന് പ്രവാചക ശബ്ദം പറയുന്നു. കേരളം IS തീവ്രവാദികളുടെ റിക്രൂട്ടിംഗ് താവളമാണെന്നും ഡോക്ടർമാർ എഞ്ചിനീയർമാർ തുടങ്ങിയ പ്രൊഫഷണലുകളെ തീവ്രവാദികൾ ഇവിടെ ലക്ഷ്യമിടുന്നു. ഇവരെ ഏതു രീതിയിൽ തീവ്ര ആശയങ്ങളിൽ ആകൃഷ്ടരാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്നതായിരുന്നു വിരമിക്കാനിരിക്കെ ഡി ജി പി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഈ വിഷയത്തിൽ കെ സി ബി സി നേരത്തെ തന്നെ ഭരണകൂടത്തോട് ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പ്രവാചക ശബ്ദം പറയുന്നു. കേരളം ഭീകരന്മാരുടെയും ജിഹാദികളുടെയും റിക്രൂട്ട്മെന്റ് സെന്റർ ആണെന്നാണ് ലോക്നാഥ് ബെഹ്റ പറഞ്ഞത്. അതേസമയം IS ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വിദ്യാർത്ഥികൾ ഒഴുകുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 1042 അപേക്ഷകളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ എത്തിയതെന്നാണ് റിപ്പോർട്ട്. വിവരം പുറത്തായതോടെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. പഠനത്തിനായി അപേക്ഷ വിദ്യാർത്ഥികളുടെ പൂർണ്ണ വിവരങ്ങളടക്കം ശേഖരിക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാനിൽ നിന്നും കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കാനായി എത്തിയിരുന്നു. ഇവരുടെ പ്രവർത്തനങ്ങളും തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. ഇവർ മുഖേനയാണോ IS ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുപോലും കൂടുതൽ വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് പരിശോധിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. വിദേശത്തു നിന്നുള്ള കൂടുതൽ വിദ്യാർത്ഥികളും PhD വേണ്ടിയുള്ളവരാണ്. അതേസമയം 5 വർഷം DGP ആയിരുന്നിട്ടും പ്രതികരിക്കാതെ വിരമിക്കലിന് ദിവസങ്ങൾക്ക് മുമ്പുള്ള തുറന്നു പറച്ചിൽ ദുരൂഹത ഉയർത്തുന്നു. ബെഹ്റ DGP ആയതിന് ശേഷം മാത്രം പുറത്തു വന്നത് നിരവധി IS റിക്രൂട്ട്മെന്റുകളുടെയും തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും വിവരങ്ങളാണ്. 1.5 വർഷം മുമ്പാണ് കേരള തമിഴ്നാട് അതിർത്തി കളിയിക്കാവിള ചെക്ക് പോസ്റ്റിൽ SIA തീവ്രവാദികൾ വെടിവെച്ച് കൊന്നത്. ഭീകര സംഘടനകളുമായി ബന്ധമുള്ള സംഘം തമിഴ്നാട്ടുകാർ കേരളത്തിലേക്ക് കടന്നുവെന്നും അവരുടെ ചിത്രം സഹിതം 3 മാസം മുമ്പ് തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി എടുത്തിരുന്നില്ല. ആക്രമണത്തെ തുടർന്ന് ബെഹ്റയും തമിഴ്നാട് DGP കൂടിക്കാഴ്ച നടത്തി. തുടർ അന്വേഷണത്തിൽ സഹകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും കേരള പോലീസിന്റെ നിസ്സഹകരണത്തെ തുടർന്ന് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കേരള പോലീസിനെ ഒഴിവാക്കി. തമ്പാനൂരിലും എറണാകുളത്തും നടത്തിയ തെളിവെടുപ്പ് പോലും കേരള പോലീസിനെ അറിയിച്ചിരുന്നില്ല. കളിയിക്കാവിള ആക്രമണത്തിന് തീവ്രവാദികൾ പദ്ധതിയിട്ടതുപോലും തലസ്ഥാന ജില്ലയിൽ താമസിച്ചുകൊണ്ടായിരുന്നു. നിരവധി മലയാളികളെ തീവ്രവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.